മോദി സർക്കാരിന് മൂന്നാം ഊഴം ലഭിച്ചതിലും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിലും ആഹ്ലാദം പ്രകടിപ്പിച്ച BJP പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. തളി മാരാർജി ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പാളയം ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥ്, സംസ്ഥാന സെക്രട്ടറി KP പ്രകാശ് ബാബു, സംസ്ഥാന വക്താവ് VP ശ്രീപത്മനാഭൻ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണ, M മോഹനൻ മാസ്റ്റർ, E പ്രശാന്ത് കുമാർ, TV ഉണ്ണികൃഷ്ണൻ, അജയ് നെല്ലിക്കോട്, KV സുധീർ, ഹരിദാസ് പൊക്കിനാരി, ചാന്ദിനി ഹരിദാസ്, ജുബീൻ ബാലകൃഷ്ണൻ, ഷെയ്ഖ് ഷാഹിദ്, CP വിജയകൃഷ്ണൻ, തിരുവണ്ണൂർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കെ മുരളീധരൻ തൃശ്ശൂരിൽ ദയനീയമായി മൂന്നാം സ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് എവിടെ പോയെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചാൽ മതി. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഒരു സീറ്റിൽ ഞങ്ങൾ ജയിച്ചു. ആദ്യമായിട്ടാണ് കേരളത്തിൽ പാർലമെൻറ്റിലേക്ക് താമര ചിഹ്നത്തിൽ ഒരാൾ ജയിക്കുന്നത്. അതും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് തന്നെ ജയിക്കാൻ തൃശ്ശൂരിൽ സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പിലുടനീളം സുരേഷ് ഗോപിയെയും BJPക്കുമെതിരായി വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. വ്യക്തിപരമായ സുരേഷ് ഗോപിയെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഉണ്ടായിരുന്നു. അതിനെല്ലാം തൃശ്ശൂരിലെ ജനങ്ങൾ വലിയ മറുപടി കൊടുത്തു. വലിയ ഭൂരിപക്ഷത്തിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. തൃശ്ശൂരിലെ വിജയം മാത്രമല്ല, തിരുവനന്തപുരത്ത് വലിയ പോരാട്ടം നടത്തിയിട്ടാണ് ഞങ്ങൾ പരാജയം സമ്മതിച്ചത്. രാജീവ് ചന്ദ്രശേഖർ വലിയ തോതിൽ വോട്ട് സമാഹരിച്ചു. എല്ലാ കാലത്തെയും പോലെ കോസ്റ്റൽ മേഖലയിൽ ഇടതുമുന്നണി അവരുടെ വോട്ട് UDFന് മറിച്ചതുകൊണ്ടാണ് ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധിക്കാതെ പോയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ LDFന് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ കണക്ക് മാത്രം പരിശോധിച്ചാൽ മതി. അത് ഈ പ്രാവശ്യം കിട്ടിയ വോട്ടുമായി ടാലി ചെയ്താൽ നമുക്കത് മനസ്സിലാകും. എല്ലാ പ്രാവശ്യം പോലെ തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യവും LDFന് അനുകൂലമായി വോട്ട് മറിച്ചു കൊടുത്തു. അങ്ങനെയാണ് LDF UDFന് അനുകൂലമായി വോട്ട് മറിച്ചു കൊടുത്തു. അങ്ങനെയാണ് തിരുവനന്തപുരം സീറ്റ് നങ്ങി നഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, കേരളത്തിൽ 5 സീറ്റിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു. അതിൽ ഒരു സീറ്റ് ജയിച്ചു. തിരുവനന്തപുരം ചെറിയ വോട്ടിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ആറ്റിങ്ങലും ആലപ്പുഴയിലും ഞങ്ങൾ 300,000+ വോട്ട് സമാഹരിച്ചു.